ഡാ ആ നിൽക്കുന്ന പശുവിന്റെ കളർ ഏതാന്ന് ചോദിച്ചാ ആ പശുവിനെ നേരെ വലിച്ചുകൊണ്ട് അടുത്ത് നിൽക്കുന്ന തെങ്ങ് കെട്ടി ആ തെങ്ങിന്റെ മുകളിലത്തെ കരിക്ക് താഴെയിട്ട് അത് ജ്യൂസ് അടിച്ചു കുടിച്ച ഗ്ലാസിന്റെ കളർ ഏതാണെന്നാണ് ഈ വിഷയത്തിൽ അബ്ദുള്ളക്കുട്ടി പറയുന്നത്. ഇതെന്തിനാണ് ഇപ്പൊ ഇവിടെ പറഞ്ഞതെന്നല്ലേ നിങ്ങൾ ചോദിച്ചത്. ദാ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ, അപ്പൊ മനസ്സിലാവും. കൂറത്തങ്ങള് തുപ്പും, കൂറത്തങ്ങള് ഊതും. പ്രവാചകൻ മുഹമ്മദ് നബി തന്റെ മുന്നിൽ വന്ന രോഗിയായ കുട്ടിയുടെ വായിൽ തുപ്പിയിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. ഇത് ഇസ്ലാമിനെ അപമാനിക്കുകയാണ്. സത്യത്തിൽ മുസ്ലിം സമുദായത്തിന്റെ കേരളത്തിലെ പ്രശ്നം ഒരു നവോത്ഥാന നായകനില്ല. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് എന്ന പോലെ ഇന്നും ഹലാല് തന്നെയാണ് വിഷയം. കഴിഞ്ഞ ദിവസം ഹലാലിന്റെ പേരിൽ ഞാനൊരു വീഡിയോ ചെയ്തതുകൊണ്ട് ഞാനും പ്രേക്ഷകർക്ക് മുമ്പിൽ ജിഹാദിയാണെന്നറിയാം. അതെന്തും ആവട്ടെ, ഇവിടെ ഹലാലിന്റെ പേരിൽ പെട്ടുപോയിരിക്കുന്നത് അബ്ദുള്ളക്കുട്ടിയാണ്. ശാഖയിലുള്ള എല്ലാ സംഘികൾക്കും മുസ്ലിങ്ങളെ അടച്ചാക്ഷേപിക്കാനും പറ്റുന്നില്ല. അബ്ദുള്ളക്കുട്ടിയുടെ മുഖം വീണ്ടും കാണുകയും വേണമെന്നുള്ള ഒരു വിമ്മിഷ്ടം കിട്ടിയ അവസ്ഥയിലാണ് ഭൂരിഭാഗം സംഘികളും. ഇവിടെ ഹലാൽ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ എന്നാണ് മാധ്യമപ്രവർത്തകൻ അബ്ദുള്ളക്കുട്ടിയോട് ചോദിക്കുന്നത്. മറുപടിയാണ് രസകരം. ഈ അബ്ദുള്ളക്കുട്ടി ഹലാൽ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ? ഇവിടെ ഹലാൽ ഭക്ഷണം അതുപോലെ തന്നെ തുപ്പൽ വിവാദത്തെ സംബന്ധിച്ച് ഒരു നല്ല മുസ്ലിം എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്, ഇവിടെ ഒരു സംഘം ജിഹാദി പണ്ഡിതന്മാരും മറ്റും യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളെയും ഇസ്ലാമിനെയും അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. സത്യത്തിൽ ഹലാൽ ഭക്ഷണത്തെ എന്താണ് നിങ്ങൾ ചോദിച്ചു, ഇസ്ലാം വളരെ പ്രാക്ടിക്കലായിട്ടുള്ള മതമാണ് ഞാൻ പഠിച്ചത്. ഹലാലിനെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കിയത് ചില ഘട്ടത്തിൽ പന്നിയിറച്ചി പോലും നമുക്ക് തിന്നാം. വളരെ വിശന്ന് പട്ടിണി കിടക്കുന്ന ഒരു മനുഷ്യന് മറ്റൊന്നും കിട്ടാനില്ലെങ്കിൽ പന്നിയിറച്ചി ഹലാൽ ഹറാമല്ല എന്ന് പഠിപ്പിച്ച ഒരു സമുദായത്തെയാണ് ഇന്ന് ഈ ആധുനിക മനുഷ്യ സമൂഹത്തിനു മുമ്പിൽ അപമാനിക്കുന്നത്. അപ്പോ ദേശീയ മുസ്ലിം മദ്രസയിൽ പോയിട്ടുണ്ടെന്ന് മാത്രമല്ല ഇസ്ലാം എന്താണെന്നും നല്ല വ്യക്തമായി പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഹലാൽ ഭക്ഷണം കേരളത്തിൽ നിർത്തലാക്കണോ എന്ന ചോദ്യത്തിന് ഹലാൽ ഭക്ഷണം എന്ന് പറഞ്ഞ് തുപ്പിയ ഭക്ഷണം വിളമ്പിയാളെ അറസ്റ്റ് ചെയ്യൂ, നിങ്ങൾ എന്നെ അറസ്റ്റ് ചെയ്യൂ എന്നാണ് അബ്ദുള്ളക്കുട്ടി വീണ്ടും വീണ്ടും പറയുന്നത്. ഹലാൽ ഭക്ഷണം നിർത്തലാക്കണമെന്ന് കണ്ണും പൂട്ടി അബ്ദുള്ളക്കുട്ടിക്ക് പറയാൻ പറ്റില്ല, കാരണം തിരിച്ച് വീട്ടിൽ കയറണേ. മാധ്യമപ്രവർത്തകൻ ചോദിച്ച ചോദ്യം ഹോട്ടലുകളിൽ തുപ്പിയിട്ടാണോ ഭക്ഷണം വിളമ്പുന്നത് എന്ന്, അപ്പോഴും അബ്ദുള്ളക്കുട്ടിയുടെ മറുപടി അത് തന്നെ, കേരളത്തിൽ ഒരു സാമുദായിക നായകൻ ഇല്ലാത്തത് കൊണ്ടാണ് ഹലാൽ ഭക്ഷണത്തിന്റെ പേരിൽ ഇത്രയും അടിയും ഇടിയും നടക്കുന്നത്. വേറൊരു പ്രസക്തമായ ചോദ്യം കൂടി അവിടെ മാധ്യമപ്രവർത്തകൻ ചോദിച്ചിട്ടുണ്ട്. ഹോട്ടലുകളിൽ തുപ്പിയ ഭക്ഷണമാണ് എന്ന അഭിപ്രായം എപി അബ്ദുള്ള, ഒരു 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 നവോത്ഥാന നായകനില്ല. ഇവിടെ സംഘടനകൾ പെറ്റുവരുകുന്നു, വിദേശങ്ങളിൽ നിന്ന് കാശ് പിരിക്കുന്നു, സമുദായത്തിന്റെ പേര് പറഞ്ഞ് ചില സാമുദായിക നേതാക്കന്മാർ ഉയർന്നു വരുന്നു. അവർ യഥാർത്ഥത്തിൽ മുസ്ലിം സമുദായത്തെ പൊതുധാരയിൽ നിന്ന് തന്നെ ഒറ്റപ്പെടുത്തുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. ഇപ്പം നിങ്ങൾ നോക്കൂ, ഒരു ആധുനിക കാലത്ത് തുപ്പലിനെ ന്യായീകരിക്കാൻ ആർക്കാണ് സാധിക്കുക? അപ്പം അതുകൊണ്ട് ഹലാൽ ഭക്ഷണത്തിൻ്റെ പേരിൽ ഒരു ഒരു പ്രത്യേക സംസ്കാരം, ഒരു ഭക്ഷണ സംസ്കാരം വേണമെന്ന് ബാധിക്കുന്നതിൽ ഒരർത്ഥമില്ല. ഈ ഹോട്ടലുകളിൽ തുപ്പിയ ഭക്ഷണമാണ് വിതരണം ചെയ്യുന്നത് എന്നൊരു അഭിപ്രായം അങ്ങേക്കുണ്ടോ എന്നുള്ളതാണ് ഹലാലിന്റെ പേരിൽ ഞാൻ പറഞ്ഞു വന്നത്. ഇവിടെ ഇവിടെ എന്താണ് സബ്ജക്റ്റ്? കൂറത്തങ്ങളുടെ ഈ തുപ്പലുമായി ബന്ധപ്പെട്ട വിവാദം ഉണ്ടായപ്പോൾ അതിനെ ന്യായീകരിക്കുകയാണ് ചില ആലിമികൾ. ഇവനെ അറസ്റ്റ് ചെയ്യണം, ഈ മതപണ്ഡിതനെ അറസ്റ്റ് ചെയ്യാണ് വേണ്ടത്. മുസ്ലിം സമുദായത്തിന് മാത്രമല്ല ആധുനിക മനുഷ്യർക്ക് തന്നെ അപമാനമായിട്ടുള്ള നിലപാടാണ് ഇവർ സ്വീകരിക്കുന്നത്. ഇതിനെ ന്യായീകരിക്കുകയാണ്. കേരളത്തിലെന്നല്ല ഇന്ത്യയിൽ തന്നെ പശു ഞങ്ങളുടെ അമ്മയായതുകൊണ്ട് എല്ലാ മനുഷ്യരും ആ പശുവിനെ അമ്മയായി കാണണമെന്നും കശാപ്പ് നിർത്തണമെന്ന് പറഞ്ഞ സംഘികളുടെ കൂട്ടത്തിലാണ് അബ്ദുള്ളക്കുട്ടി ഉള്ളത് എന്ന് മറക്കരുത്. എന്നിട്ടിപ്പോ ബാക്കിയുള്ളവർക്കാ കുറ്റം, കേരളത്തിലെ മുസ്ലിങ്ങൾ എല്ലാവരുടെയും ഭക്ഷണ സ്വാതന്ത്ര്യം നിഷേധിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഹലാൽ ആധുനിക മനുഷ്യ സമൂഹത്തിന് അപമാനകരമാണ്. അല്ല, ഞാൻ പറഞ്ഞു വന്നത് ഹലാൽ ഭക്ഷണത്തെ പറ്റി ഇസ്ലാമിന്റെ ഒരു വീക്ഷണം ഞാൻ പഠിച്ചത് പറഞ്ഞു തന്നു. വിശന്ന് വരുന്നാൽക്ക് വേണം പന്നിയിറച്ചി കൊടുക്കുക, അപ്പം ഹറാമല്ല എന്ന് പഠിപ്പിച്ച ഒരു മതത്തിൻ്റെ പ്രതിനിധികളാണ് ഇങ്ങനെ മനുഷ്യരെ. ഇവരെന്താണ് ഇവിടുത്തെ ഒരു ജിഹാദി ഗ്രൂപ്പ് എന്താ ശ്രമിക്കുന്നത്? ഇവിടുത്തെ മുസ്ലിങ്ങളുടെ ഭക്ഷണ സംസ്കാരം, അവരുടെ വേഷം, മീശയില്ലാണ്ട് താടി മാത്രം വെക്കുക, വളരെ വികൃതമായ വേഷം, അതുപോലെ തന്നെ ഭക്ഷണ രീതി, ഒരു സിവിൽ സൊസൈറ്റിയിൽ നിന്ന് അവരെ മാറ്റി നിർത്തി
മുസ്ലിം സമൂഹത്തെ എല്ലാ സാംസ്കാരിക സാമൂഹ്യ മേഖലകളിൽ നിന്നും മാറ്റി നിർത്തുക എന്നുള്ള ഒരു താലിബാനിസമാണ് ചിലർ പ്രചരിപ്പിക്കുന്നത്. ഇതിനെതിരായിട്ടുള്ള പ്രതിഷേധമാണ് ഞങ്ങൾ ഉയർത്തുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. വാട്ട് എ ടൈമിംഗ്! അതാണ് മാധ്യമ പ്രവർത്തകന്റെ ടൈമിംഗ്. ആരാണ് അപമാനിക്കുന്നത് എന്ന ചോദ്യത്തിന് അബ്ദുള്ള കുട്ടിക്ക് ഉത്തരമില്ലാത്തത് കൊണ്ടായിരിക്കണം അതങ്ങ് വിഴുങ്ങിക്കളഞ്ഞു. അതാണ് ഞങ്ങൾക്കും ചോദിക്കാനുള്ളത്, ആരാണ് അപമാനിക്കുന്നത്? ഇത്രയും ഇന്നോവേറ്റീവായ ഒരു സമുദായത്തെ ആരാണ് ആധുനിക സമൂഹത്തിന് മുന്നിൽ അപമാനിക്കുന്നത് എന്ന ചോദ്യത്തിന് ഇന്നല്ലെങ്കിൽ നാളെ ആ ചോദ്യത്തിന് ഓരോ സംഘികളും ഉത്തരം പറയുന്നതോടൊപ്പം നിങ്ങളും ഉത്തരം പറയേണ്ടി വരും, മിസ്റ്റർ ദേശീയ മുസ്ലിം. സംഗതി ഏതായാലും ഇത്രയേ ഉള്ളൂ. എല്ലാ മാധ്യമ പ്രവർത്തകരും വട്ടം നിന്ന് 5-ഉം 6-ഉം തവണ എടുത്തെടുത്ത് ചോദിച്ചത് കേരളത്തിൽ ഹലാൽ ഭക്ഷണത്തെ കുറിച്ച് അങ്ങയുടെ അഭിപ്രായം എന്തെന്നാണ്. പക്ഷെ ചോദിച്ച ചോദ്യത്തിനല്ല അബ്ദുള്ളക്കുട്ടി മറുപടി പറഞ്ഞത്. കേരളത്തിൽ നവോത്ഥാന നായകൻ ഇല്ല, കുറാത്തങ്ങളെ അറസ്റ്റ് ചെയ്യണം, പന്നിയിറച്ചി വേണമെങ്കിലും മുസ്ലിമുകൾക്ക് കഴിക്കാം. പാവം ചോദിച്ചു പോയ മാധ്യമ പ്രവർത്തകർ പെട്ടുപോയി.